കേരളം കേന്ദ്രത്തിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുകയെന്നതാണ് ആർ എസ് എസിന്റെ അജണ്ട. ഇന്ന് ഭരണഘടനയെ അട്ടിമറിക്കപ്പെടുന്ന ഭീകര സാഹചര്യമാണ് രാജ്യത്തുള്ളത്. സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ലെന്നും പൊരുതി നേടിയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഹരീഷ്മ ചേരുന്നു. ഹരീഷ്മ, എങ്ങനെയാണ് ആർ എസ് എസിനെയും മറ്റും മുഖ്യമന്ത്രി വിമർശിക്കുന്നത്? ജി, കേരള നവോത്ഥാന സമിതിയുടെ ഭരണഘടനാ സംരക്ഷണ സമ്മേളനവും മതേതര സംഗമവും ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. ഫെഡറലിസവും ഭരണഘടനയും അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത്. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നത്. രാജ്യത്ത് ഭരണഘടനയെ അട്ടിമറിക്കപ്പെടുകയാണ്. ഇവിടുത്തെ മതവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ തന്നെ ഭരണഘടനാ തലവന്മാരെ തന്നെ തുടച്ചു നീക്കാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഭരണഘടനാ ശില്പി അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പി അംബേദ്കർ അല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. ഇത്തരത്തിൽ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ലെന്നും പൊരുതി നേടിയതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ഹിന്ദുവിന്റെ വിപരീതം മുസ്ലിമാണ് എന്ന് ചിലർ പഠിപ്പിക്കുന്നുവെന്നും ഭരണഘടന തൊട്ട് സത്യം ചെയ്തവർ തന്നെ ഭരണഘടനയെ ആക്രമിക്കുന്ന സാഹചര്യമാണ് മുന്നിലുള്ളത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജർമ്മനിയിലെ 1933 സാഹചര്യങ്ങളും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒപ്പം തന്നെ ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തെയും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാനം ഇല്ലാതാക്കാൻ ശ്രമിച്ച രാജ്യത്തിന്റെ പരമാധികാരത്തിന് എന്താണ് പ്രസക്തി എന്നെല്ലാം മുഖ്യമന്ത്രി ചോദിച്ചു. ഇത്തരത്തിൽ ഭരണഘടനയെ ഉടച്ചു വാർക്കുന്ന ഭരണഘടനയുടെ അടിവേരറുക്കുന്ന ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെ യാതൊരു ഭീഷണിക്കും വഴങ്ങാൻ കേരള സർക്കാരിനെ കിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾ രാജ്യത്ത് പീഡനങ്ങൾ നേരിടുകയാണെന്നും അത്തരത്തിൽ രാജ്യത്ത് ഭീകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. BJP നേതാക്കൾ നേരിട്ട് ന്യൂനപക്ഷ ജനതയെ വെല്ലുവിളിക്കുകയാണ് എന്നും ഒപ്പം തന്നെ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്ത കേരളം മാതൃകയാണ് രാജ്യത്തിന് തന്നെ മാതൃകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ഭരണഘടന ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഫിജി.